ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമർപ്പണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. അബ്രഹാമിൻ്റെ സമർപ്പണം, ഇസ്ഹാക്കിൻ്റെ സമർപ്പണം, യാക്കോബിൻ്റെ സമർപ്പണം. സമർപ്പണം ഉണ്ടെങ്കിൽ വാഗ്ദത്തമുണ്ട്. സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കും. അബ്രഹാം ദൈവത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ജീവനുള്ള ദൈവത്തിനായി ദൈവത്തിൻ്റെ വിളി കേട്ട അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു. ഇസ്ഹാക്ക് ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ടു. ഇസ്ഹാക്കിന് വാഗ്ദത്തം ലഭിച്ചു. യാക്കോവ് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടപ്പാൻ തീരുമാനിച്ചു. യാക്കോവിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു. നമുക്ക് വായിക്കാം ചില വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 13:14-15 വാക്യങ്ങൾ വായിക്കാം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അടുത്ത വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. അസംഖ്യമായി സന്തതി പരമ്പരകൾ നിനക്ക് ലഭിക്കുമെന്നാണ് അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം. ഇസ്ഹാക്കിന് കൊടുത്ത വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 26:2 രണ്ടാം വാക്യം വായിക്കുമ്പോൾ കാണാം. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്തെന്നാൽ, യഹോവ ഇസ്ഹാക്കിന് പ്രത്യക്ഷനായി ഇസ്ഹാക്കിനോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, നീ മിസ്രയീമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക. ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിന്നോട് ഞാൻ നിവർത്തിക്കും. ഇസ്ഹാക്കിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. യാക്കോവിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. 28:12 വാക്യം ഒരു വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിനു മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ജീവനുള്ള ദൈവം യാക്കോബിനും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യമായൊരു സമർപ്പണത്തിലേക്ക് ദൈവം തന്നെയാണ് നമ്മെ നടത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ സമർപ്പണത്തിലേക്ക് നടത്തുന്നത്. മനുഷ്യൻ്റെ യത്നമില്ല അതിൻ്റെ പിന്നിൽ, മനുഷ്യൻ്റെ പരിശ്രമമില്ല അതിൻ്റെ പിന്നിൽ, മനുഷ്യൻ്റെ യാതൊരു വിധമായ ഉദ്യമങ്ങളും അതിൻ്റെ പിന്നിലില്ല. ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നി ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി ദൈവം നമ്മെ ഒരു സമർപ്പണത്തിലേക്ക് നടത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ഈ സമർപ്പണം എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ അനേകം പേരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തോട് നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഒരു ജീവിത വിശുദ്ധി പാലിച്ചൊരു വിശുദ്ധനായി, കർത്താവേ എനിക്ക് ഈ ലോകത്ത് മരണത്തോളം ജീവിക്കണം, ഞാനത് തിരുമുൻപാകെ ഞാൻ തീരുമാനിക്കുന്നു, എന്നെ തന്നെ തിരുമുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പണം എടുത്ത അനേകം പേരിവിടെ ഇരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം പേര് ജീവിതത്തിൽ വ്യക്തമായൊരു സമർപ്പണം എടുത്തവരാണ്. എന്നെ ഞാൻ കർത്താവേ നിനക്ക് തരുന്നു, എൻ്റെ ഭാവിയെ നിനക്ക് തരുന്നു, എൻ്റെ ആയുസ് നിനക്ക് തരുന്നു, എൻ്റെ വരുമാനം നിനക്ക് ഞാൻ തരുന്നു, എൻ്റെ ഈ ശരീരം നിനക്ക് തരുന്നു, എൻ്റെ കർത്താവേ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ജോലി ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ കുടുംബം ഞാൻ നിനക്ക് തരുന്നു,
കർത്താവെ, ഞാൻ എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത്. നിങ്ങൾ പലരും സമർപ്പണം എടുത്തവരാണ്. പ്രിയപ്പെട്ടവരെ, പടകും വലയും വിട്ട് ഞാൻ അനുഗമിക്കുമെന്ന് വാക്ക് പറഞ്ഞ ചിലരെങ്കിലൂടെ ഇരിപ്പുണ്ട്. വേദപുസ്തല വാക്യം അനുസരിച്ച് പത്രോസിഹ പടകും വലയും വിട്ട് അനുഗമിച്ചുവെന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. പടകും വലയും വിട്ട് ഞാൻ നിന്നെ അനുഗമിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞ അനേകം പേരുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം ശ്രമം കൊണ്ടായിരുന്നുവോ? അന്ന് നിങ്ങളുടെ സമർപ്പണം എടുത്തത് നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഇങ്ങനെ സമർപ്പണം എടുക്കണമെന്ന് നിങ്ങൾ പല നാളായി പരിശ്രമിച്ചെടുത്തതാണോ? അല്ല, ഒരവസരത്തിൽ ഒരു തക്ക സമയം വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹേമിച്ച് ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ നയിക്കുകയായിരുന്നു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരുടെയെല്ലാം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിച്ച് ഒരു സാക്ഷാത്തായ സമർപ്പണത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവെ, ആയുസ് എന്നേക്ക് നിനക്ക് ഞാൻ തരുന്നു എന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണം കൊണ്ട് തീർന്നു പോകേണ്ടവനല്ല, മരണത്തിനപ്പുറത്തേക്ക് നിലനിൽക്കുന്നതായ ഒരു ശോഭനമായ നിത്യത എനിക്കുണ്ട്. ആ നിത്യതയിലേക്ക് എനിക്ക് കടന്നു വരണമെന്ന് മാത്രമല്ല, എൻ്റെ ശേഷമുള്ള അനന്തര തലമുറയും ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരണം. അതിനായി ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് വാക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് കാതലായ സൽഫലങ്ങൾ ഉളവാക്കി തീർക്കും. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരും, വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരും. എത്രയും ശ്രേഷ്ഠമായ ശോഭനമായ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങൾ. നിങ്ങൾ മൂലം അനേകം അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. ആരും ദോഷത്തിലേക്ക് പോവുകയില്ല, ആരും നാശത്തിലേക്ക് പോവുകയില്ല, ആരും ശാപത്തിലേക്ക് പോവുകയില്ല. ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കും, ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടും, ബാധകൾ മാറിക്കിട്ടും, കുടുംബദോഷങ്ങൾ മാറിക്കിട്ടും. തലമുറകളായി തലമുറകളായി പകർന്നു വരുന്നതായ അനേകം ദോഷങ്ങളും കേടുകളും കെടുതികളും മാറിക്കിട്ടി സമാധാന സമൃദ്ധിയിലേക്കും ഐശ്വര്യ തികവിലേക്കും നിങ്ങൾക്ക് വന്നെത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തിക്കൊണ്ട് പോകും. നിങ്ങൾ അനുഭവിക്കും, അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. സഹോദരങ്ങളെ, സാക്ഷാത്തായ സമർപ്പണം. യാക്കോവ് ഇങ്ങനെ സമർപ്പണം എടുക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചയാളല്ല. യാക്കോവ് വലഞ്ഞു ഓടുകയായിരുന്നു, വളരെ ക്ഷീണിതനായും പരിഭ്രാന്തനായും ഓടുകയായിരുന്നു, മരണഭീതിയോടെ ഓടുകയായിരുന്നു. യാക്കോവ് ബേഥേലിൽ നിന്ന് ഹാരാനിലേക്ക് ഓടുന്നതായ ഓട്ടമായിരുന്നു. ബേഥേലിൽ യാക്കോവ് ചെന്നപ്പോൾ അവിടെ വെച്ച് യാക്കോവ് ഒരു സ്വപ്നം കണ്ടു. ക്ഷീണിതനായി ഒരു പാറമേൽ, ഒരു കല്ലിന്മേൽ അവൻ തലവെച്ച് ഉറങ്ങിപ്പോയി, ക്ഷീണിതനായി കിടക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ പലരും ശരീരങ്ങളോട് ക്ഷീണിതരായിട്ടുള്ളവരുണ്ട്, ശരീരത്തിൽ രോഗം വന്നവരുണ്ട്, രോഗം ബാധിച്ച് ക്ഷീണം ബാധിച്ച് തളർന്ന് അവശരായിരിക്കുന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മാറാ രോഗമാണല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഹൃദയം തളർന്നും തകർന്നും പോയവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ല, നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചവരില്ലേ? നിങ്ങൾ ഭാവിയോർത്ത് നെടുവീർപ്പെടുന്നവരില്ലേ? നാളെ എന്തെന്നോർത്ത് ആകുലപ്പെടുന്നവരില്ലേ? ആശങ്കാകുലരായിരിക്കുന്നവരില്ലേ? നാളത്തെ ജീവിതത്തെ ഞാൻ എങ്ങനെ നേരിടും? ഈ കടമെങ്ങനെ ഞാൻ തീർക്കും? വിഷമിച്ച് കഴിയുന്നവരില്ലേ? പലതരത്തിൽ മനസ്സ് ഭാരപ്പെട്ടും ആകുലപ്പെട്ടും മനസ്സിങ്ങനെ ഉലഞ്ഞു വലഞ്ഞു കഴിയുന്നവരില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ക്ഷീണം മാറ്റുവാൻ ജീവനുള്ള ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാവുകയാണ്. യാക്കോവിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. നാം വായിക്കുന്നത് വൈദാഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ഒരു ഗോവണിയുടെ ദർശനമാണ്. ഏതാണ് ഈ ഗോവണി? ചരിത്രത്തിൽ യാക്കോവ് ഒരിക്കൽ അങ്ങ് ബേഥേലിൽ വെച്ച് കണ്ടതായ ഈ ഗോവണി എന്തിനെയാണ് കുടിക്കുന്നത്? പഴയ നിയമത്തിൽ കാണുന്ന ഈ ഗോവണി വാസ്തവത്തിൽ കർത്താവായ യേശുവിൻ്റെ ഒരു സിംബലാണ്, കർത്താവായ യേശുവിൻ്റെ പ്രതീകമാണ്. ഭൂമിയിലെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയറ്റിക്കൊണ്ടു പോകുന്ന ഗോവണിയാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു ദർശനം, മനുഷ്യന് കിട്ടുന്ന ഏറ്റവും സുന്ദരമായൊരു സ്വപ്നം എന്താണ്? ഈ ഒരു ഗോവണി കാണാൻ കിട്ടുക, യേശുവിനെ കണ്ടെത്താൻ പറ്റുക. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുക എന്നുള്ള ഗോവണി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഗോവണി, സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഗോവണി, മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവണി. എന്ത് മനോഹരമായൊരു ദർശനമാണ് കിട്ടിയത്, എന്ത് സുന്ദരമായൊരു സ്വപ്നമാണ് കിട്ടിയത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മുന്നിൽ കർത്താവ് ചില സ്വപ്നങ്ങൾ തരികയാണ്, ചില സ്വപ്നങ്ങൾ തരുന്നു. എന്താണ് ഈ സ്വപ്നം? ദൈവം തരുന്ന സ്വപ്നം എന്താണ്? ദൈവം തരുന്ന സ്വപ്നം, നിങ്ങൾക്ക് ദൈവം തരുന്ന സ്വപ്നം ഭാവിയെക്കുറിച്ചുള്ള മോഹന സ്വപ്നമാണ്. മധുരക്കിനാവെന്നൊക്കെ പറയില്ലേ, മോഹന സ്വപ്നം. എന്താണത്?
നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവിയുണ്ട് എന്ന്, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്, നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരുമെന്ന്, ഇന്നത്തെ കേടുകൾ മാറുമെന്ന്, ഇന്നത്തെ കെടുതികൾ മാറുമെന്ന്, ഇന്നത്തെ രോഗങ്ങൾ തീരുമെന്ന്, ഇന്നത്തെ കഷ്ടപ്പാടുകൾക്ക് അർഹതയുണ്ട് എന്ന്, ഇന്നത്തെ മാനസികമായ പിരിമുറുക്കത്തിന് അയവ് വരുമെന്ന്, ഇന്നത്തെ ടെൻഷൻ മാറുമെന്ന്, ഇന്നത്തെ അശുദ്ധിയിൽ നിങ്ങൾക്കൊരു കരയേറ്റം കിട്ടുമെന്ന്, ഇന്നത്തെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടുമെന്ന്, ഇന്നത്തെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുമെന്ന്, നിത്യനായ ദൈവം നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തരികയാണ്. ഈ ഗോവണി അതിനെ കാണിക്കുന്നു. സഹോദരങ്ങളെ, യാക്കോവ് ആഗ്രഹിച്ചില്ലെങ്കിൽ ഒരു ഗോവണി കാണണമെന്ന്, യാക്കോവ് വിചാരിച്ചില്ലെങ്കിൽ സ്വപ്നം കാണുമെന്ന്, ഒരു സ്വപ്നം കാണുമെന്നൊന്ന് യാക്കോവ് വിചാരിച്ചില്ല. സഹോദരങ്ങളെ, നിങ്ങളൊരു സുന്ദര സ്വപ്നം കാണുക. ഏതാണ് ഈ സുന്ദര സ്വപ്നം? ഭാവിയെക്കുറിച്ചുള്ളതായ മോഹന സ്വപ്നം. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിനൊരു സ്വപ്നം കിട്ടിയിരുന്നു. യൗസേപ്പിനൊരു സ്വപ്നം കിട്ടി. ആ സ്വപ്നം മനസ്സിൽ പേറിക്കൊണ്ട് യൗസേപ്പ് സഞ്ചരിച്ചു. മനോഹരമായൊരു സ്വപ്നം. യാക്കോവിൻ്റെ മകനായ യൗസേപ്പിന് കിട്ടിയ സ്വപ്നം, അതും ഉള്ളത്തിൽ പേറിക്കൊണ്ട് എത്രയോ നാളുകൾ യൗസേപ്പ് കഴിഞ്ഞു. ആ സ്വപ്നം ഉള്ളിലുള്ളത് കൊണ്ടാണ് പൊട്ടക്കണ്ണിലേക്ക് തള്ളപ്പെട്ടപ്പോഴും യൗസേപ്പ് തളരാതിരുന്നത്. സഹോദരന്മാർ ദ്വേഷിച്ചപ്പോഴും, സഹോദരന്മാർ പകച്ചപ്പോഴും, സഹോദരന്മാർ അസൂയാലുക്കളായി ഉപദ്രവിച്ചപ്പോഴും യൗസേപ്പ് തളർന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തൊരു സ്വപ്നമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന് പരിഭവം വന്നില്ല, അവന് നിരാശ വന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ സ്വപ്നം കിട്ടിയിരുന്നു. യൗസേപ്പ് പിന്നീട് നാം കാണുന്നത്, യൗസേപ്പ് അവൻ ഇസ്മായിൽ കച്ചവടക്കാരുടെ കൂടി അടിമയായി പോകുമ്പോൾ അപ്പോഴും ഹൃദയത്തിൽ സ്വപ്നം അങ്ങനെ ചലിക്കുകയാണ്. പണ്ട് കണ്ടൊരു സ്വപ്നം, സ്വർഗത്തിലെ ദൈവം നൽകിയതായൊരു സ്വപ്നം, ജീവിതത്തിൽ കിട്ടിയതായ ഒരു നല്ല സ്വപ്നം. ആ വിഷൻ, ആ സ്വപ്നം അവനെ നയിച്ചു കൊണ്ടിരുന്നു. ആ ദർശനം അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. എന്താണത്? അവൻ പിന്നീട് അങ്ങ് ഈജിപ്തിലെത്തിയപ്പോൾ അവിടെയും സ്വപ്നം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈജിപ്തിലെ ആ ദുഷ്ടസ്ത്രീ പൊത്തിഫേറിൻ്റെ ഭാര്യ അവനെ അശുദ്ധിയിലേക്ക് ക്ഷണിച്ചപ്പോഴും തിന്മയ്ക്ക് വേണ്ടി പ്രലോഭിപ്പിച്ചപ്പോഴും ആ സ്വപ്നം അവൻ്റെ ഹൃദയത്തിൽ സജീവമായിരുന്നു. അതുകൊണ്ടാണ് പാപത്തിൽ വീഴാതിരുന്നത്. സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലൊരു സ്വപ്നം വേണം. നിങ്ങളുടെ ഹൃദയത്തിലൊരു സ്വപ്നം, ഒരു ഗോവണിയുടെ സ്വപ്നം. ദൈവത്തിന് സ്തോത്രം. ഒരു ശോഭനമായ ഭാവി എനിക്ക് കർത്താവ് കരുതിയിരിക്കുന്നുള്ളതായ ഒരു സ്വപ്നം. നിങ്ങളാരും നിരാശപ്പെട്ടിരിക്കരുത്, നിങ്ങളാരും തളർന്നിരിക്കരുത്, ആരും നിങ്ങൾ വാടിയിരിക്കരുത്, നിങ്ങളാരും മ്ലാനവതണ്ടായിരിക്കരുത്. എനിക്കിത് വന്നല്ലോ, എനിക്കിങ്ങനെ കഷ്ടകാലം വന്നല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ ഇനി പരിഭവിച്ചു കൊണ്ടിരിക്കരുത്. എനിക്ക് ആരുമില്ലല്ലോ എന്നെ കരുതാനെനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കാൻ, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നം നിങ്ങൾ ഏറ്റുവാങ്ങുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു, ആ ജീവനുള്ള സ്വപ്നം, ഒരു സജീവ സ്വപ്നം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ കോരിത്തരിക്കും. ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് നിങ്ങൾ പുളകം കൊള്ളും. നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നേക്കാൾ ഭേദപ്പെട്ടൊരു നാളയിലേക്ക് എന്നെ നയിക്കാൻ നാഥാ നീ ദിവ്യ സ്വപ്നങ്ങളും അതിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ദിവ്യ സ്വപ്നം എൻ്റെ ഹൃദയത്തിൽ പകരാൻ നീ വന്നിരിക്കുകയാണ്. ഞാൻ തളർന്നിരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിരാശപ്പെട്ടു പോകാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാപത്തിന് അടിമയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സംശയാലുവായി ചോദ്യം ചെയ്യുന്നതിനായി തീരാൻ നീ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ഞാനിതാ നിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ ആ പരിശുദ്ധ സ്നേഹത്തിൻ്റെ മുന്നിൽ എന്നെ തന്നെ അടിയറവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ തിരുസ്നേഹത്തിൻ്റെ മുന്നിൽ, ആ ഗോകുൽത്തായിലെ സ്നേഹുഷ്മളമായ ആ വാത്സല്യ തികവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അടിയറവയ്ക്കാം, നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ആ കുരിശിൻ ചുവട്ടിലേക്ക് അർപ്പിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ത്രസിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അങ്ങ് കോരിത്തരിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് ആന്തോളനം ചെയ്യുന്നു, നൃത്തം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം സന്തോഷ സമന്വിതമായി നൃത്തം ചെയ്യും. എങ്ങനെ സാധിക്കും? അത് സാധിക്കുന്നത് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഈ സ്വപ്നം പകർന്നു തരുമ്പോഴാണ്. യോസേഫിന് അന്ന് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ തിന്മയിലേക്ക് പോകാൻ കഴിയാതിരുന്നത് ആ സ്വപ്നം ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടാണ്. ഞാനിങ്ങനെയൊന്നും കഴിയേണ്ടവനല്ല, എനിക്കൊരു നല്ല കാലമുണ്ട്. ഞാനിങ്ങനെയൊന്നും അടിമയായി കഴിയേണ്ടവനല്ല, ഏതോ ഒരു നല്ല കാലത്തിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. സ്വപ്നം ഉള്ളിൽ പേറി. ദൈവത്തിന് സ്തോത്രം. ഓ, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഉള്ളിലൊരു സ്വപ്നം പേറിക്കൊണ്ടിരിക്കുക, ഒരു സ്വപ്നം ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുക. യോസേപ്പ് 13 കൊല്ലം തുടർന്ന് കാരാഗ്രഹത്തിൽ കിടന്നു. അറിയാത്ത തെറ്റ്, അവൻ നിരൂപിക്കാത്ത തെറ്റ്, അവൻ്റെ പേരിൽ ആരോപിച്ചു കഴിഞ്ഞപ്പോഴും ഒരു ഭാരവുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ 13 കൊല്ലം മിസ്രയീമിലെ കാരാഗ്രഹത്തിൽ കിടന്നു. ആ 13 കൊല്ലവും രാവും പകലും എൻ്റെ ഹൃദയത്തിൽ സ്വപ്നം. എന്താണ് ആ സ്വപ്നം? അത് ജീവനുള്ള ദൈവം കൊടുത്ത സ്വപ്നമാണ്. സഹോദരങ്ങളെ, യാക്കോബ് ഇപ്പോൾ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഗോവണി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളുടെ മുന്നിൽ ഈ ഗോവണി പ്രത്യക്ഷപ്പെടട്ടെ. ഏതാണ് ഈ ഗോവണി എന്ന് പറഞ്ഞല്ലോ, അത് കർത്താവായ യേശുവാണ്. ഈ യേശു നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കട്ടെ. ആ യേശു, ക്രൂശിക്കപ്പെട്ടവനായ യേശു നിങ്ങളുടെ മുന്നിൽ വരച്ച് കെട്ടട്ടെ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വപ്നമായി തീരട്ടെ. ഈ യേശുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഈ യേശുവിനെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ടവൻ തരുന്നുണ്ട് പ്രിയരെ, എല്ലാം തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. യേശു എല്ലാം നമുക്ക് തരുന്നുണ്ട്. സ്നേഹം തരുന്നുണ്ട്, വിശ്വാസം തരുന്നുണ്ട്, ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. പക്ഷേ ഇവിടെ തങ്ങുന്നില്ല. എന്താണ് തങ്ങാത്തത്? ഞാൻ പറയട്ടെ, ഈ സമർപ്പണമില്ലെങ്കിൽ അടിയില്ലാത്ത പാത്രം പോലെയാണ്. ബോട്ടംലെസ് പോട്ട്, ബോട്ടമില്ലാത്ത അടിയില്ലാത്ത പാത്രം പോലെയാണ് സമർപ്പണമില്ലാത്ത ജീവിതം. സമർപ്പണമില്ലെങ്കിൽ ഇങ്ങോട്ട് എന്തോരം പകർന്നു തന്നാലും അവിടെ നിൽക്കില്ല. പകർന്നു കിട്ടുന്നുണ്ട്, സ്നേഹം പകർന്നു കിട്ടുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ പകരുന്നുണ്ട്, ദൈവത്തിൻ്റെ സമാധാനം പകരുന്നുണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധി പകരുന്നുണ്ട്, നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പകർന്നു കിട്ടുന്നുണ്ട്. പക്ഷേ പാത്രത്തിലേക്ക് എന്തോരം ഒഴിച്ചാലും പാത്രത്തിൽ നിൽക്കില്ല, അടിയില്ല. നല്ല പാത്രമാണ്, കാണാൻ ചന്തമുള്ള പാത്രമാണ്, താഴെ വെച്ചപ്പോഴേ നല്ല ഒന്നാം തരം പാത്രം, അടിയില്ല എന്ന് മനസ്സിലാവുകയില്ല. അനേകം പാത്രങ്ങളിരിക്കുന്നു, പാത്രം ഈ പാത്രത്തിന് അടിയില്ല, അടിയില്ല എന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പാത്രത്തിൽ വെള്ളമില്ല. ഇതെന്തി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടും വെള്ളം കിട്ടാത്തത്? ഒഴുകി പോവുക, കാരണം അടിയില്ല. അനേകം പേരുടെ ജീവിതത്തിലും ദൈവ സ്നേഹം തരാത്തത് കൊണ്ടല്ല, അടിയില്ലാത്ത പാത്രങ്ങളാണ്. ബോട്ടമില്ല, അടിയില്ല. ചിലർക്ക് അടിയുണ്ട്, അടിത്തട്ടുണ്ട്, പക്ഷേ ലീക്കുണ്ട്, ദ്വാരങ്ങളുണ്ട്. പെട്ടെന്നങ്ങ് ചോർന്നു പോവില്ല, കുറേശ്ശെ കുറേശ്ശെ ചോർന്നു പോകും. ചിലത് വലിയ ദ്വാരങ്ങളായിരിക്കും, ചിലർക്ക് ചെറിയ ദ്വാരങ്ങളായിരിക്കും, ചെറിയ ചെറിയ ലീക്കേജസ്. അത് ഓരോരുത്തരും കണ്ടുപിടിക്കണം, എൻ്റെ ലീക്കേജസ് എവിടെയാണ്. എനിക്ക് ദൈവകൃപ പകർന്നു കിട്ടുമ്പോൾ അത് ചോർന്നു പോകുന്ന ഏതെല്ലാം കാര്യങ്ങളിലാണ്, എവിടെയെല്ലാമാണ് എനിക്ക് കിട്ടുന്നതെല്ലാം ചോർന്നു പോകുന്നത്, എൻ്റെ സമർപ്പണത്തിൽ എവിടെയെല്ലാമാണ് കുറവ്, ഞാൻ ഇന്നും എവിടെയെല്ലാമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് കണ്ടുപിടിക്കണം. അത് അവരവരെ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ കൂടെ നാം നേടുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സ്നേഹം, ദൈവം തരുന്ന ആത്മാവ്, ദൈവം തരുന്ന കൃപ. എന്നിൽ തങ്ങി നിൽക്കാതെ വണ്ണം ഒഴുകിപ്പോകുന്ന ചാലുകൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ലീക്കേജ് മാറ്റണം, ആ ദ്വാരങ്ങൾ അടയ്ക്കണം. അതും ദൈവം കൃപ തരും. ഞാനത് കണ്ടുപിടിച്ചാൽ, കർത്താവേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ലീക്കുള്ള ഭാഗങ്ങളാണല്ലോ കർത്താവേ, ഞാൻ നോക്കിയിട്ട് ഇത് അടയുന്നില്ലല്ലോ കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഇത് അടയ്ക്കുന്നത്, എൻ്റെ മാനുഷിക ബുദ്ധിയിൽ അസാധ്യം. കർത്താവേ ഞാൻ ഈ പാത്രം നിൻ്റെ മുമ്പാ കൊണ്ടുവരികയാണ്, നീ ഇത് അടച്ചു തരണം. ദൈവത്തിന് സ്തോത്രം. ഞാനങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ, ഞാനങ്ങനെയൊക്കെ ദൈവത്തോട് പറയാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇങ്ങനെ എൻ്റെ സ്വാർത്ഥത, എൻ്റെ ദ്രവ്യാഗ്രഹം, എൻ്റെ സ്വയം, എൻ്റെ സ്ഥാനമോഹം, എൻ്റെ പ്രശംസ, എൻ്റെ ഹൃദയത്തിലുള്ളതായ എൻ്റെ ഹൃദയത്തിലുള്ള ചില മുൻവിധികൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ പറയും, കർത്താവേ നീ ഇത് അടച്ചു തരണമേ. ഞാൻ പ്രാർത്ഥിക്കും. ഞാനും തികഞ്ഞവനല്ല, നിങ്ങളുടെ ഒരാളെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാൻ നിൽക്കുകയാണ്. നിങ്ങളോട് പറയട്ടെ, ഞാനും ഇതെല്ലാം കൊണ്ടുവന്ന് ദൈവത്തോട് പറയും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ധൈര്യം തരും, മോനെ എല്ലാം അടച്ചിട്ടുണ്ട്, എല്ലാം അടച്ചു തന്നിട്ടുണ്ട്, ഇനി എൻ്റെ കൃപ നിന്നിലേക്ക് പകർന്നിരിക്കുകയാണ്, നീ ഇനി എന്നെ സ്തുതിച്ചോളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇരുന്ന് മതിവരാതെ സ്തുതിക്കും, അപ്പോൾ ഇരുന്ന് കൊതിതീരാതെ സ്തുതിക്കും. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്തുതിയുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ പറഞ്ഞത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തുകൊണ്ട്, ദൈവകരങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട്, ഇന്നിന്ന ഭാഗത്ത് എനിക്ക് ലീക്കുണ്ട് കർത്താവേ, ഇന്നിന്ന ഭാഗത്ത് നീ തരുന്ന കൃപ ചോർന്നു പോകുന്നു കർത്താവേ, ഇന്നിന്ന ഭാഗത്ത് എനിക്ക് പരാജയം സംഭവിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ സ്വർഗത്തിലെ ദൈവം തരാതിരിക്കുമോ? ദൈവം കരുണ ചൊരിയാതിരിക്കുമോ? ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷയിലാക്കുമെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ പകരാൻ ദൈവം ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ നിങ്ങളതിനു വേണ്ടി കൊതിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ധാരാളമായി ചൊരിയുകയില്ലയോ? ദൈവത്തിൻ്റെ കൃപ അനവരതം നിങ്ങളുടെ മേൽ പകരുകയില്ലയോ? ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറയ്ക്കുകയില്ലയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ കൊടുക്കുകയിൻ. യാക്കോവ് ആ സ്വപ്നം കണ്ട് അമ്പരന്ന് അവൻ നോക്കി ആ ഗോവണിമേൽ. അങ്ങ് സ്വർഗത്തോളം എത്തുന്ന ഗോവണി, അത് ഭൂമിയിൽ തൊട്ടിരിക്കുന്നു, മുകളിലും തൊട്ടിരിക്കുന്നു. അതിങ്ങനെ ഗോവണി ഇങ്ങനെ മലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യാക്കോവ് അത്ഭുതപ്പെട്ടു. ഓ, ഞാൻ പേടിച്ച് ഓടുന്നു, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ഓടുന്നു, ചേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഓടുന്നു, എൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഞാൻ ഓടുന്നു, മരണഭീതിയോടെ ഞാൻ ഓടുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലോ, ഞാൻ ഓർത്തു ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഞാൻ ഒറ്റയ്ക്കല്ലോ,
മാലാഖമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കയറുന്നത് ആദ്യം, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. മാലാഖമാർ കൂടെ ഉണ്ടായിരുന്നു. ദൈവവൈദലേ, നീ മറക്കല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ കണ്ടതാണ്. മാലാഖമാർ നിന്നെ സംരക്ഷിക്കും, മാലാഖമാർ നിന്നെ പരിപാലിക്കും. നീ യാത്ര പോകുമ്പോൾ നിൻ്റെ വാഹനത്തെ മാലാഖമാർ പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവവൈദലെ, നീ യാത്ര പോകുമ്പോൾ അപകടങ്ങൾ ദൈവം നിന്നെ പരിപാലിക്കും. ദൈവവൈദലെ, നീ പ്രതിസന്ധികളിലാകുമ്പോൾ ദൈവം നിന്നെ പരിപാലിക്കും. നീ പരീക്ഷ ഹോളിലാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി ദൈവം ചട്ടം കെട്ടി നിർത്തും. ദൈവത്തിന് സ്തോത്രം. നീ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഒന്ന് നിന്നെ താങ്ങും. എൻ്റെ കർത്താവിന് സ്തോത്രം. നീ രോഗശൈലാകുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാർ നിന്നെ തലോടിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവവൈദലെ, ഇതിനോട് പറയട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ നിന്നെ ജീവിതം സുരക്ഷിതമല്ലേ? ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഇതിനെ വിട്ടു കൊടുക്കാമോ? അവൻ്റെ കരങ്ങളിലേക്ക് ഇതിനെ ഏൽപ്പിക്കാമോ? അവനായി നിൻ്റെ ഹൃദയം തുറക്കാമോ? അവനോട് നിനക്കൊരു വാക്ക് പറയാമോ? നാഥ, ഇത്രയും കാലം നിന്റെ സംരക്ഷണം ഞാൻ അറിഞ്ഞില്ല. നിന്റെ സംരക്ഷണത്തിൻ്റെ ആ ഭാഗ്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. നീ എനിക്ക് വേണ്ടി കരുതുന്നുവെന്നോ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് അറിയാതെ ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, എൻ്റെ ദൈവമേ, നീ എന്നോട് പൊറുക്കണമേ. എന്നെ കരുതാൻ സ്വർഗീയ ദൂതന്മാരെയാക്കുന്ന നിത്യനായ ദൈവമേ, എനിക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാരെ, സേവകാത്മാക്കളെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൽക്കുന്ന ജീവനുള്ള ദൈവമേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എന്ന വാക്യം ഞാൻ ഓർക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നു. നിന്റെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ദൂതന്മാരുടെ സംരക്ഷണം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നു. സർവശക്തി നെഴും കീഴിൽ പാർക്കുന്നു. ദൈവം കോട്ടയും സംരക്ഷണം തരുന്നതായി ദുർഗവും ശരണവും ശൈലവുമായി ദൈവം കൂടെയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ വലയം ചെയ്യുന്നു. ദൈവം നിന്നെ നയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ കരം നിന്റെ മേൽ വയ്ക്കുന്നു. ഭാഗ്യമല്ലേ ദൈവമക്കൾ, ഇത് ഭാഗ്യമല്ലേ? ഈ മഹാഭാഗ്യത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്ക് വേണം? ആർക്ക് വേണം ഈ യേശുവിനെ? യേശു ഇതാ, ഇതാ ആരോരും ഇല്ലാത്തവനെ പോലെ കുരിശിന്മേൽ കിടക്കുന്നതായി നാം കാണുന്നു. അവനെ നിങ്ങൾ ഏറ്റുവാങ്ങുമോ? ഇപ്പോൾ യേശുവിനെ നിങ്ങൾ ഏറ്റുവാങ്ങുമോ? അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുമോ? കർത്താവേ, നീ അനാഥനെ പോലെ കുരിശിന്മേൽ കിടക്കേണ്ടവനല്ല. എൻ്റെ കർത്താവേ, നീ ആരോരുമില്ലാത്തവനെ പോലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി നീ കുരിശിന്മേൽ കിടക്കേണ്ടവനല്ല. യഹൂദ മതമേധാവികൾക്ക് നിന്നെ വേണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, ന്യായശാസ്ത്രിമാർക്ക് നിന്നെ വേണ്ടായിരുന്നു. അന്ന് തിയോളജി അറിയാവുന്ന വേദപണ്ഡിതന്മാർക്ക് നിന്നെ വേണ്ടായിരുന്നു. കർത്താവേ, പരീശന്മാർക്ക് നിന്നെ വേണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, അവരെല്ലാവരും തൂക്കുക തൂക്കുകയായി നട്ടുറച്ചു. ആർക്കും വേണ്ടാത്തവനായി കിടക്കുന്ന യേശുവേ, എനിക്ക് നിന്നെ വേണം. കർത്താവേ, ഈ പാവപ്പെട്ട മനുഷ്യന് നിന്നെ വേണം. ഞാൻ നിന്നെ ഏറ്റുവാങ്ങിക്കൊള്ളട്ടെ. കുരിശിൽ നിന്ന് യേശുവിനെ നിറക്കുക. യേശുവിനെ നിങ്ങൾ കുരിശിൽ നിറക്കിയിട്ട് നിങ്ങളുടെ മാറിലേക്ക് അണയ്ക്കുക. യേശുവിനെ അരിമത്തിക്കാരൻ യോസേഫ് മാറോട് അടക്കി പിടിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നു. ദൈവത്തിന് സ്തോത്രം. കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. ഈ കല്ലറയിൽ അടക്കം ചെയ്താൽ അവനവിടെ അടങ്ങിക്കിടക്കുകയില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹൃദയത്തിൻ്റെ കല്ലറയിൽ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിങ്ങൾ അടക്കം ചെയ്യുമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? യേശുവോടെ മരിച്ചു കിടക്കുകയല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ജയശാലിയായും ജീവിക്കും. നിങ്ങൾക്ക് ജയം തരുന്നതിനായും ജീവിക്കും. അവൻ നിങ്ങളെ ജയിപ്പിക്കും. അവൻ നിങ്ങളെ നയിക്കും. അവൻ നിങ്ങളെ നടത്തും. അവൻ നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുകയും നിങ്ങളുടെ ജീവിതം ശോഭനമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ഭാവി അനുഗ്രഹീതമായി തീരും. സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്കും ആനന്ദത്തിൻ്റെ ഉല്ലാസത്തിലേക്കും സമാധാനത്തിൻ്റെ തികവിലേക്കും അവൻ നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജീവിത ഐശ്വര്യമായി തീരും. മരണശേഷം നിത്യജീവൻ നിങ്ങൾക്ക് കരഗതമാവുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ജീവനുള്ള ദൈവമേ, സാക്ഷാത്തായ സമർപ്പണത്തിലേക്ക് അവിടെ നിങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ജീവൻ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സ്വർഗീയ ആലോചനകൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, ദൂതന്മാരുടെ സംരക്ഷണം നൽകുന്ന സ്വർഗീയ കൃപ അനുഭവിക്കാനുള്ള ഭാഗ്യം നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരും വേണ്ടി ഒരുക്കണമേ. കർത്താവേ, കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റി കൊടുക്കണമേ. കുടുംബസമാധാനം നൽകണമേ. ആകുലങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ. സമാധാന ജീവിതം നൽകണമേ. എല്ലാവരെയും ശാപങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ച് സമാധാന സമൃദ്ധിയിലേക്ക് നയിക്കണമേ. സ്വർഗീയ സൗഭാഗ്യത്തിനായി ഒരുക്കണമേ. മഹത്വം എൻ്റെ നാഥനായ പുണ്യേശുനാഥൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231, ഫോൺ 9142303096. Thank you.
അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.